എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഐഫോണിൽ രണ്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ കമ്പ്യൂട്ടർ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരും. അധികം സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള മറ്റാരുടെയെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മസ്റ്റായിട്ടും ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഡിറ്റക്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ വയ്ക്കുന്നു. അതുപോലെ തന്നെ വാട്സാപ്പിന്റെ IPF ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ വീഡിയോയുടെ കൂടെ വയ്ക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ സോഫ്റ്റ്വെയറിന്റെ പേര് സിഡിയ ഇമ്പാക്ട് എന്നാണ്. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് 1 എന്ന പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് നിങ്ങൾ എത്തിച്ചേരും. അവിടെ നിങ്ങൾ എന്റെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേജ് ലൈക്ക് ചെയ്യാം. ശേഷം നിങ്ങൾ ക്ലോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സിഡിയ ഇമ്പാക്ട് എന്ന ഈ സോഫ്റ്റ്വെയർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡൗൺലോഡ് സിഡിയ ഇമ്പാക്ട് ഫോർ മാക് OS X, വിൻഡോസ്, ലിനക്സ് 32-bit ഓർ ലിനക്സ് 64-bit. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏതാണോ, മാക് ആണെങ്കിൽ മാക് OS X നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിൻഡോസ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ലിനക്സ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എൻ്റെത് മാക് ആണ്, ഞാനിവിടെ മാക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകാനായി കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, വിൻഡോസിലും മാക്കിലും രണ്ട് തരത്തിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതൊക്കെയാണ് ഞാൻ മാക്കിൻ്റെ കാണിക്കുന്നു. വിൻഡോസിൻ്റെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സിപ്പ് ഫയൽ ആണെങ്കിൽ നിങ്ങളത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഇമ്പാക്ടർ എന്ന ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഈ തോക്കിൻ്റെ ചിത്രം ഇവിടെ കാണുന്ന ആപ്ലിക്കേഷൻസിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്സിൽ ആ സിഡിയ ഇമ്പാക്ടർ എന്ന സോഫ്റ്റ്വെയർ കാണാവുന്നതാണ്. ഓക, ഇമ്പാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. വാട്സാപ്പിന്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് ഇവിടെ വെക്കുന്നു. Link 2 എന്ന പേരിൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണുവാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഡൗൺലോഡ് എനിവേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫയലുകളെല്ലാം ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വാട്സാപ്പിൻ്റെ ഫയൽ അത് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ whatsapp.zip എന്നാണ്, സിപ്പ് ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ സിപ്പ് ഫയൽ ജസ്റ്റ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുക. ഇപ്പോൾ അത് ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ whatsapp.ip എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയൽ കാണാൻ സാധിക്കും. ആ IPA ഫയൽ നിങ്ങൾ അവിടെ വെക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ സിഡിയ ഇമ്പാക്റ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിൻ്റെ പേര് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഐഫോൺ ഡിവൈസുകൾ അല്ലെങ്കിൽ iOS ഡിവൈസുകൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഡിവൈസ് വേണോ, ഏത് ഡിവൈസിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മറ്റൊരു വാട്സാപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ആകെയുള്ളത് ഒരു വാട്സാപ്പ് മാത്രം. ഇനി എങ്ങനെയാണ് രണ്ടാമത്തെ വാട്സാപ്പ് നമ്മുടെ ഫോണിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന IPA ഫയൽ നിങ്ങളുടെ സിഡിയ ഇമ്പാക്ടറിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്യപ്പെടുക. ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ iCloud ID പാസ്വേഡ് ചെയ്യും. അഥവാ നിങ്ങൾ നിങ്ങളുടെ iCloud 2-step വെരിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ iCloud ID ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 2-step വെരിഫിക്കേഷൻ ഓഫ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ എൻ്റെ Apple ID എൻ്റർ ചെയ്യുന്നു. Apple ID എൻ്റർ ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ Apple ID പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ലിസ്റ്റ് ടീംസ് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ iPhone ഒന്ന് ചെക്ക് ചെയ്യുക. സൈൻ IPA, വെരിഫൈയിങ് IPA എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വാട്സപ്പ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പം വെയിറ്റ് ചെയ്യുക. വെരിഫൈയിങ് ആപ്ലിക്കേഷൻ കണ്ടു. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. നോക്കുക, ഇപ്പോൾ whatsapp 1 എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാട്സാപ്പ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അൺട്രസ്റ്റഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ക്യാൻസൽ കൊടുക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിലേക്ക് വരിക. സെറ്റിംഗ്സിൽ ജനറൽ ഓപ്പൺ ചെയ്യുക. ജനറലിൽ VPN താഴെ പ്രൊഫൈൽസ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള email ID ഏതാണോ, iCloud ID ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ട്രസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് എന്ന മറ്റൊരു പോപ്പ്അപ്പ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ട്രസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എഗ്രീ കാർഡ് കൊടുത്ത ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഇതേ പ്രോസസ് തന്നെ ചെയ്യേണ്ടി വരും. കൂട്ടുകാർക്ക് ഇത് വളരെ വലിയ ഒരു ഉപകാരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം എന്നുള്ള ചെറിയ പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇത് 100% സേഫ് ആണ്. മറ്റാരും ക്രാക്ക് ചെയ്തതല്ല. നമ്മളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട്, ആപ്പിളിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മളാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റാരുടെയും പേരുള്ളതല്ല. നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തും എന്ന കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. കാരണം ഇത് ആപ്പിളുമായിട്ടാണ് ഇത് സൈൻ ചെയ്യുന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.